മുട്ടുകൾ മുട്ടാകാറുണ്ടോ? നിങ്ങളുടെ കയ്യിലെയോ കാലിലെയോ മുട്ടുകൾ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ടോ? നമ്മുടെ കയ്യിലെയും കാലിലെയും മുട്ടുകളൊക്കെ ഈ വാതിലിൻ്റെ വിചാരഗിരി പോലെയാണ്, ജനലുകളുടെ ആ തുറക്കാനും അടയ്ക്കാനുള്ള ആ ജോയിൻ്റ് പോലെയാണ്. അതിടയ്ക്കിടയ്ക്ക് തുറക്കുകയും അടയ്ക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അതിന് ഓയിലും ഗ്രീസും ആവശ്യമുള്ള സംഭവങ്ങളുമൊക്കെ ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അവിടെ വെച്ച് അവനങ്ങ് സ്റ്റക്കാവും. അങ്ങനെ സ്റ്റക്കായി കഴിഞ്ഞെന്നാൽ പിന്നെ ഒരു തരത്തിലും അവനെ ഒന്ന് തുറക്കാനോ അടയ്ക്കാനോ പറ്റാതെ വരും. ഇതേ കാര്യം തന്നെയാണ് നമ്മുടെ മുട്ടുകളിലും സംഭവിക്കുക. ഈ മുട്ടുവേദന എന്തുകൊണ്ടൊക്കെ വരുന്നു, അതിനെ ഒന്ന് തരണം ചെയ്യാനായിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഭക്ഷണത്തിലും എക്സസൈസിലും എന്തൊക്കെ വേണം, ഈ മുട്ടുവേദന എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് അറിയാൻ ഏതൊക്കെ ടെസ്റ്റുകൾ ചെയ്ത് നോക്കണം എന്നെല്ലാം നമുക്ക് ഇന്ന് പരിശോധിക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ ബിബിൻ ജോസ്. ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുന്നു കൊണ്ടോ കിടന്നുകൊണ്ടോ ആണെങ്കിൽ ഒന്ന് എണീറ്റ് നിൽക്കുക, എന്നിട്ട് പതുക്കി അങ്ങ് നടന്നു തുടങ്ങിക്കൊള്ളുക. ഞാൻ പറയുന്നത് കേൾക്കണം എന്ന് മാത്രമേ ഉള്ളൂ, എന്നെ കണ്ടുകൊണ്ടിരിക്കണം എന്നെനിക്ക് യാതൊരു നിർബന്ധമില്ല. അതുകൊണ്ട് നിങ്ങൾ നടന്നുകൊണ്ട് തന്നെ ഈ എക്സസൈസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോ നമുക്ക് സംസാരിക്കാം. ഏറ്റവും അധികം ആളുകളിൽ കണ്ടുവരുന്ന മുട്ടുവേദനയുടെ കാരണം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ എല്ലുകളുടെ ബലക്ഷയം കൊണ്ടുണ്ടാകുന്ന പ്രശ്നം തന്നെയാണ്. അത് എല്ലുകളുടെ മാത്രമല്ല, എല്ലുകളുടെ അറ്റത്തുള്ള മസിലുകളുടെയും ടെൻഡൻ്റെയും ലിഗമെൻ്റെയും ഒക്കെ ബലക്ഷയം കൊണ്ടും ഇത് വരാം. അത് രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മളിൽ പലർക്കും നടുവിനൊരു പിടുത്തം അല്ലെങ്കിൽ മസിലിനൊരു പിടുത്തം, മുട്ടുവേദന, മുട്ട് നിവരത്തില്ല എന്ന് പറയുന്ന പ്രശ്നങ്ങൾ പ്രായമായവർക്ക് മാത്രമല്ല, ഇപ്പോൾ 30 വയസ്സുള്ള ചെറുപ്പക്കാരിൽ പോലും കണ്ടുവരാറുണ്ട്. ഈ നടുവേദന വരുമ്പോൾ നമ്മൾ കുറേയധികം കാര്യങ്ങൾ റൂൾ ഔട്ട് ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ചും മൂത്രത്തിലുണ്ടാകുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ മുതൽ മൂത്രത്തിൽ കല്ല് മുതലുള്ള പ്രശ്നങ്ങൾ പോലും ഈ നടുവേദനയിലേക്ക് നയിക്കും എന്നുള്ളത് കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ റൂൾ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതിൻ്റെ പെയിന് ഒരു പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. പ്രത്യേകിച്ച് മൂത്രത്തിൽ കല്ലിൻ്റെ വേദന അതൊരു റേഡിയേറ്റിംഗ് പെയിൻ ആയിരിക്കും. നടുവിന് മാത്രമായിരിക്കില്ല, ചിലപ്പോൾ വയറിന് വേദന വന്നേക്കാം. പുരുഷന്മാരിൽ വൃഷ്ണങ്ങളിലേക്ക്, വൃഷ്ണസഞ്ചികളിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന വേദന കാണാറുണ്ട്. ചിലപ്പോൾ അത് തുടയിലേക്ക് റേഡിയേറ്റ് ചെയ്ത് പോകാറുണ്ട്. ഈ റേഡിയേറ്റിംഗ് പെയിൻ എന്ന് പറഞ്ഞാൽ എവിടെയാണോ അസുഖമുള്ളത് അവിടെ മാത്രമായിരിക്കില്ല വേദന വരിക, മറ്റ് ഭാഗങ്ങളിലും വരാം എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നെഞ്ചിന് തന്നെ ആയിരിക്കണമെന്നില്ല വേദന, ഈ നെഞ്ചിന് വേദന ഹാർട്ട് അറ്റാക്ക് കൊണ്ട് തന്നെ ആണോന്നുമില്ല, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പല അസുഖങ്ങളും, ന്യൂമോണിയ, കോവിഡ് ബാധിച്ചെന്നാൽ പോലും നെഞ്ചുവേദന വരാം, TBയുടെ അസുഖം ഉണ്ടെങ്കിൽ വരാം, ഏതെങ്കിലും തരത്തിലുള്ള ശ്വാസകോശ സംബന്ധമായ അണുബാധയോ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസോ ആസ്മ പോലുമോ നെഞ്ചുവേദന ഉണ്ടാവാം. നെഞ്ചിൽ ഒരാന കയറിയിരിക്കുന്ന പോലെ വേദന ഉണ്ടാവാം. അതുപോലെ ചിലപ്പോൾ താടിയിൽ മാത്രം വേദനയായിട്ട് വരാം, പല്ലുവേദന മാത്രമായിട്ട് പ്രസൻറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള വേദനകൾ നമുക്ക് ഈ നടുവേദനയുടെ കാര്യത്തിലും ഉണ്ടാകാം എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുക. അതുകൊണ്ട് മൂത്രം ഒന്ന് റൊട്ടീൻ എക്സാമിനേഷൻ ചെയ്ത് നോക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് യൂറിനിൽ ഒത്തിരി പസൽസ് ഉണ്ടോ, യൂറിനിൽ എന്തെങ്കിലും ബ്ലഡ് സെൽസിൻ്റെ അംശങ്ങളുണ്ടോ എന്നുള്ളത് നോക്കാനാണ്. ബ്ലഡിൻ്റെ അംശമുണ്ടെങ്കിൽ അത് മൂത്രത്തിൽ കല്ലാകാനുള്ള സാധ്യതയുണ്ട്. ഈ മൂത്രത്തിൽ കല്ല് ചെറുതോ വലുതോ ആകാം. അത് 7 മില്ലിമീറ്റർ സൈസിൽ കൂടുതലുള്ള കല്ലാണ്, അത് കൂടുതലായിട്ട് കിഡ്നിക്കോ വല്ലതും ഡാമേജ്, ഹൈഡ്രോനെഫ്രോസിസ് പോലുള്ള നീർക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റുകയോ പൊടിച്ചു കളയുകയോ ചെയ്യുക തന്നെയാണ് നല്ലത്. ഇനി അതിൽ ചെറിയ കല്ലാണ് എന്നുണ്ടെങ്കിൽ ചെറിയ കല്ലിനാണ് വേദന കൂടുതൽ കേട്ടോ. കാരണം ഈ ചെറിയ കല്ല് മൂത്രനാളികളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്പ്ലേസ്ഡ് ആകാൻ സാധ്യതയുള്ളതുകൊണ്ടും അതിൻ്റെ കൂർത്ത അറ്റങ്ങൾ ഉള്ളിൽ ചെറിയ പോറലുകളോ ഡാമേജോ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടും ഈ ചെറിയ കല്ലുകൾക്ക് വേദന കൂടുതലായിരിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ചെറിയ കല്ലുകൾ ഒരു 3-4 ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതി. നമുക്ക് മൂത്രത്തിൽ കല്ലിൻ്റെ വേദന എന്ന് പറയുന്നത് വളരെ അസഹനീയമായിട്ടുള്ള ഒരു വേദനയാണ്. പുരുഷന്മാരിൽ ഉണ്ടാകുന്ന പ്രസവ വേദന വേണമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിച്ച് ദിവസം 3-4 ലിറ്റർ വെള്ളം കുടിച്ച് ഫ്ലഷ് തെറാപ്പി വഴി ചെറിയ കല്ലുകളൊക്കെ നമുക്ക് പുറന്തള്ളാവുന്നതേ ഉള്ളൂ. അതിന് വേണ്ട ചെറിയ മരുന്നുകളുമുണ്ട്. ആ മരുന്നുകൾ കഴിച്ചത് പുറന്തള്ളിയില്ല, കൂടുതൽ ഡാമേജിലേക്ക് അത് നയിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളതിന് സർജറി പോലുള്ള ഓപ്ഷൻസിലേക്ക് മാറി ചിന്തിക്കേണ്ടതായിട്ട് വരും. ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കോസാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. നമുക്കറിയാം കൂടുതലും സ്ത്രീകൾക്കും കൊച്ചു പെൺകുട്ടികൾക്കുമൊക്കെയാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കൂടുതലായിട്ട് കാണാറുള്ളത്. അതിന് കാരണം അവരുടെ ശുചിത്വത്തിലുള്ള അപാകതകൾ തന്നെയായിരിക്കാം. നമ്മൾ ബാത്റൂമിൽ പോയിട്ട് കഴുകുമ്പോൾ സ്ത്രീകളോട് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട്,
പുറകിലോട്ട് കഴുകുക, മുമ്പിലോട്ട് കഴുകരുത് എന്ന്. കാരണം മുമ്പിലോട്ട് കഴുകുമ്പോഴത്തേക്കും ഈ ഫീക്കൽ മാറ്റർ യൂറിനറി ട്രാക്കിലോട്ട് വന്ന് കണ്ടാമിനേറ്റഡ് ആകാനുള്ള സാധ്യത സ്ത്രീകൾക്ക് കൂടുതലാണ്. അതുപോലെ സ്ത്രീകളുടെ യൂറിനറി ട്രാക്കിൻ്റെ ലെങ്ത്തും കുറവായതുകൊണ്ടും ഈ ശുചിത്വം ഇല്ലായ്മ ചിലപ്പോൾ ഇൻഫെക്ഷനിലോട്ട് നയിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം അവിടുത്തെ ഹെയർ റിമൂവ് ചെയ്ത് നല്ല ക്ലീനായിട്ട് ശ്രദ്ധിക്കാനും, ഓരോ പ്രാവശ്യം ബാത്റൂമിൽ പോയിട്ടും പറ്റുമെങ്കിൽ ഒരു വജൈനൽ ആൻറ്റിസെപ്റ്റിക് ലോഷൻ വെച്ചിട്ട് ഉള്ളും കൂടി നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പ്രത്യേകം പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ രണ്ട് കോസസും നടുവേദനയ്ക്കും കാരണമാകും എന്നുള്ളതുകൊണ്ട് ഈ കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഈ നടുവേദനയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടുന്നത്. അത് പലപ്പോഴും മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ ഭാഗമായ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, PCOD തുടങ്ങിയ പ്രശ്നങ്ങളോടനുബന്ധിച്ച് തന്നെ യൂറിക് ആസിഡും കൂടുതലായി കാണാറുണ്ട്. നന്നായിട്ട് മദ്യപിക്കുന്ന ആൾക്കാർക്ക് പോലും ഇത് കൂടുതലാവാം. അപ്പോൾ ഈ യൂറിക് ആസിഡ് കൂടുതലുള്ളത് കൊണ്ടുള്ള നടുവേദനയാണെങ്കിൽ ചിലപ്പോൾ ജോയിൻറ്റ് പെയിനും ജോയിൻറ്റ് സ്വെൽനെസ് അല്ലെങ്കിൽ ടെൻഡർനെസ്, നീർക്കെട്ടുണ്ടാകുന്ന അവസ്ഥയും, ചിലപ്പോൾ അതിന് ചുവപ്പ് നിറം വന്ന് വളരെ റെഡ്ഡിഷായിട്ടുള്ള ഗൗട്ട് പോലുള്ള സംഗതികളും നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കാണാൻ പറ്റും. അതേപോലെ വളരെ അധികം കോമൺ ആയിട്ട് ആൾക്കാരിൽ കണ്ടുവരുന്ന ഒന്നാണ് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ആയിട്ടുള്ള റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ. നിങ്ങൾ പല പ്രായമായ ആൾക്കാരിലും കണ്ടിട്ടുണ്ടാവും, വളഞ്ഞ് കൈയൊക്കെ വളഞ്ഞ് കൂടി ചലിപ്പിക്കാൻ പോലും പറ്റാത്ത, കാല് എല്ലാം വളഞ്ഞ് ആകെ നടക്കാൻ പോലും പറ്റാത്ത ബുദ്ധിമുട്ടിലായിപ്പോയിട്ടുള്ള ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവാം. ഇത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. അനേകം ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ഉണ്ട്. SLE, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് കൂടാതെ ജോഗ്രൻ സിൻഡ്രോം, ആങ്കലോസിംഗ് സ്പോണ്ടിലൈറ്റിസ്, സിസ്റ്റമിക് സ്ക്ലിറോസിസ്, ഇതിലെല്ലാം നമ്മുടെ കോശങ്ങൾക്കെതിരെ നമ്മുടെ ശരീരം തന്നെ ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രത്യേകതരം കണ്ടീഷനാണ്. ഈവൻ കോവിഡ് എന്ന ഇൻഫെക്ഷന് പോലും ഇത്തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ബേസിസ് ഉണ്ട് എന്നുള്ളതാണ് ക്ലിനിക്കൽ ട്രയൽസ് കാണിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് വെസൽസിലൊക്കെ പ്രത്യേകിച്ചും ചെറിയ പോറലുകളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും അവിടെ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവുകയും നമ്മുടെ ശരീരം അതിനെതിരെ ആൻറ്റിബോഡീസ് ഉണ്ടാക്കുകയും സൈറ്റോകൈൻ സ്റ്റോം എന്ന ഒരു കണ്ടീഷനിലേക്ക്, പ്രതിഭാസത്തിലേക്ക് നമ്മുടെ ശരീരത്തെ തള്ളിയിടുകയും അത് തന്നെ മരണകാരണമായേക്കാവുന്ന ഒരു കണ്ടീഷൻ കോവിഡിൽ തന്നെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ പലപ്പോഴും സ്റ്റിറോയിഡ് പോലുള്ള മരുന്നുകൾ ആവശ്യമായും വന്നേക്കും. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റിറോയിഡ് പോലുള്ള അസുഖങ്ങൾക്ക് നമ്മൾ കൃത്യമായിട്ട് സ്റ്റിറോയിഡ്സ് കൊടുത്തും ബാക്കിയുള്ള അതിനെതിരെയുള്ള ഇമ്മ്യൂണിറ്റി സപ്രസൻസ് മരുന്നും കഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ടെസ്റ്റുകളുണ്ട്. RA ഫാക്ടർ അല്ലെങ്കിൽ ANA, ആൻറ്റി ന്യൂട്രോഫിലിക് ആൻറ്റിബോഡി എന്ന് പറയുന്ന ANA പ്രൊഫൈലായിട്ടുള്ള ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഇക്കൂട്ടർക്ക് മറ്റ് പലതരത്തിലുള്ള സ്കിൻ ലീഷൻസ് ഉണ്ടാകാം. ഉദാഹരണത്തിന് SLE, ലൂപ്പസ് എന്ന് പറയുന്ന സിസ്റ്റമിക് ലൂപ്പസ് എറിത്രോമാറ്റോസിസിൽ ബട്ടർഫ്ലൈ ലൈക്ക് റാഷസ്, മുഖത്തൊക്കെ ബട്ടർഫ്ലൈ ഇരിക്കുന്ന പോലെ ഒരു പ്രത്യേക തരം റാഷസ് ഉണ്ടാവുക തുടങ്ങിയതെല്ലാം നമുക്കിതിനോടനുബന്ധിച്ച് കാണാവുന്നതാണ്. അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് ഈ നടുവേദനയും മുട്ടുവേദനയും ഉണ്ടാവുന്നത് എന്ന് നോക്കി അതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ് ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അപ്പോൾ ഈ മുട്ടുവേദനയോടൊപ്പം തന്നെ നിങ്ങൾക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ചുമ, നെഞ്ചുവേദന, ശ്വാസം മുട്ടൽ, ശ്വാസം എടുക്കുമ്പോഴത്തേക്കും കുറുകുറുപ്പ്, ഈ കഫക്കെട്ട്, കഫക്കെട്ടിന് ഒരു ഇംഗ്ലീഷ് വേർഡ് നമുക്ക് പറയാൻ പോലും പറ്റുകയില്ല. നമ്മൾ പോലും പലപ്പോഴും ക്ലിനിക്കൽ നോട്ട്സിൽ കഫക്കെട്ട് എന്ന് മലയാളത്തിൽ എഴുതി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ചെന്നാൽ മാത്രമേ ഇംഗ്ലീഷ് വേർഡ് സ്പ്യൂട്ടം അക്യുമുലേഷൻ അല്ലെങ്കിൽ എക്സ്പെക്ടറേഷൻ എന്നൊക്കെ നമുക്ക് കണ്ടെത്താൻ പോലും കഴിയത്തുള്ളൂ എന്ന് പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങളും അനുബന്ധിച്ചു വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഡോക്ടറെ എത്രയും പെട്ടെന്ന് കൺസൾട്ട് ചെയ്ത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും അതിൻ്റെ കൂടെ ഉണ്ടോ എന്ന് നോക്കണം. പ്രത്യേകിച്ചും ഈ പറഞ്ഞ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനോടനുബന്ധിച്ച് വരുന്ന RA ILD, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അസോസിയേറ്റഡ് ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് എന്ന് പറയുന്ന ശ്വാസകോശ രോഗവും ഹൃദയത്തിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളും കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതുപോലുള്ള നീര് ഇൻഫ്ലമേഷനൊക്കെ കുറയ്ക്കാനായിട്ടുള്ള മരുന്നുകളുണ്ട്. NSAID, അതായത് നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്, സ്റ്റിറോയിഡ് അല്ലാത്ത നീർക്കെട്ടും വേദനയും കുറയ്ക്കുന്ന ടൈപ്പ് മരുന്ന്. പാരസ്റ്റമോൾ പോലും ആ ഗണത്തിൽ പെടുന്ന ഒന്നാണ്. നമ്മൾ സാധാരണ കഴിക്കുന്ന ആസ്പിരിൻ ഗുളിക പോലും ആ NSAID ഗ്രൂപ്പിൽ പെടുന്നതാണ്. അതുപോലെ ബ്രൂഫെൻ, ഡൈക്ലോഫെനാക്, അസക്ലോഫെനാക്, നിങ്ങൾക്ക് അലർജി ഒന്നും ഉണ്ടാകാത്ത ഏതെങ്കിലും ഒരു മരുന്ന്, വളരെ സേഫ് ആയിട്ടുള്ള മരുന്ന് നിങ്ങൾക്ക് ഡോക്ടറോട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം തീരുമാനിക്കാവുന്നതാണ്. ഇനി അലർജി ഉണ്ടാക്കുന്നതല്ലെങ്കിൽ പോലും ഈ മരുന്നുകളൊന്നും ഒത്തിരി കാലത്തേക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഒത്തിരി വേദനയോ നീർക്കെട്ടോ ഉണ്ടെങ്കിൽ മാത്രം കഴിക്കാനേ ഞാനും നിർദ്ദേശിക്കാറുള്ളൂ. എന്ത് മരുന്നിനാണ് അലർജി എന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു സ്കിൻ പ്രിക് ടെസ്റ്റ് വഴി മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള മരുന്ന് മാത്രം നമ്മൾ ലോങ് ടേം ബേസിസിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കാരണം പാരസറ്റമോൾ പോലും കുറേ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും അതിന് അലർജി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഇതുപോലുള്ള ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനിലോ
കോൺകറൻ്റ് ആയിട്ടുള്ള സിസ്റ്റമിക് ഇൻഫെക്ഷൻസോ സ്കിൻ അലർജിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്കിൻ പ്രിക് ടെസ്റ്റ്, അത് 72 അലർജൻസിൻ്റെ ഒരു പാനലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക, അതൊന്ന് ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. മസിൽ പിടുത്തം, മസിൽ ക്രാംസ് ഇതിനോടനുബന്ധിച്ച് കാണുന്ന ഒരു സംഗതിയാണ്. ഫൈബ്രോമയാൽജിയ എന്ന് പറയുന്ന ശരീരം എവിടെ തൊട്ടെന്നാലും വേദന, എവിടെ ഒന്ന് പ്രസ്സായിട്ട് ഇരുന്നാൽ പോലും വേദന, നമ്മൾ ഒന്ന് ഇരുന്നിട്ട് ചമരം അടിഞ്ഞിരുന്നിട്ട് പിന്നെ എണീക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് കാണാറുണ്ട്. ഈ ഫൈബ്രോമയോളജിക്ക് ഒരു സൈക്കോളജിക്കൽ കോഴ്സ് കൂടിയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ ഫൈബ്രോമയോളജി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പലപ്പോഴും അതിന് കൺകറൻ്റ് ആയിട്ട് ചിലപ്പോൾ സൈക്കോ ലൈറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ആങ്സൈറ്റി ഡിപ്രഷൻ കുറയ്ക്കാനായിട്ടുള്ള മരുന്നുകളും അതിന് കൊടുക്കാറുണ്ട്. ആൻറ്റി സൈക്കോട്ടിക് ഭാഗത്തിൽപ്പെടുന്ന പല മരുന്നുകളും ഈ അത് കഴിച്ചെന്നാൽ മാത്രമേ ഈ ഫൈബ്രോമയാൽജിയ പോലുള്ള കണ്ടീഷൻസിന് എഫക്റ്റീവായിട്ടുള്ള ഒരു ശമനം കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് അതിലെ വസ്തുത. അപ്പോൾ ഇതിന് നമുക്ക് എന്തൊക്കെ മരുന്നുകൾ കഴിക്കാമെന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ ഇതിന് വേണ്ട എക്സസൈസും ഭക്ഷണക്രമം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചും വിശദമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. താങ്ക് യു.